ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. ചിരക്കിട്ടിട്ട് വെച്ചിട്ട് നല്ലൊരു ബീഫ് കറിയാണ്. അപ്പോൾ ഞാനൊരു സവാളി കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം. കുക്കറിലാണ് ഞാൻ വെക്കണത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൽക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വളർന്ന് വരാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറോളം ഒന്ന് നമുക്കിത് ഇളക്കി ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഞാൻ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത ഉണക്ക മുളകുമാണ് കേട്ടോ. അതും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൽ ആ ഉണക്ക മുളക് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു 2 തക്കാളി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരക്കയാണ്. ചിരക്ക ഞാനിതാ ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതൊരു 300 ഗ്രാം ചിരക്ക വരും. അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവോളം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് വരരുത്. നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കിതിന് വേവിക്കാൻ ആവശ്യമായിട്ട് 1 വിസിൽ വെച്ചിട്ട് പിന്നെ മീഡിയത്തിൽ വെച്ചിട്ട് 4 വിസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എളുപ്പം വേവണ ബീഫായതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ വെന്ത് നല്ല ഇതൊക്കെ ആയി ഏറൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിരക്ക ബീഫ് കറി ഇത് പത്തിരിക്കും പൊറോട്ടയ്ക്കും നൂൽപ്പുട്ടിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.